Good morning, my super kids. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എന്റെ പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞു മക്കൾക്കും ഹൃദ്യമായ ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് സ്കൂളിൽ പോകാതെ നമ്മുടെ വീടുകളിൽ ഇരുന്ന കൂട്ടുകാരാണ് എന്റെ മുന്നിലുള്ളത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ കൂടെയും അച്ഛനും അമ്മയുടെ കൂടെയൊക്കെ വീട്ടിലിരുന്ന് ക്ലാസ് കേട്ട കൂട്ടുകാരാണ് അല്ലേ. എന്നാൽ ഈ വർഷം പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല, ടീച്ചേഴ്സിനെ കാണാൻ കഴിഞ്ഞില്ല, അധ്യാപകരെ കാണാൻ കഴിഞ്ഞില്ല, അതുപോലെ തന്നെ സ്കൂള് കാണാൻ കഴിഞ്ഞില്ല, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കാണാൻ പോലും കഴിഞ്ഞില്ല. അപ്പൊ എല്ലാവരും ഈ വർഷവും നമുക്ക് എന്താണ്, നമ്മുടെ സ്ക്രീനിൽ മുന്നിൽ നിന്നുകൊണ്ട് തന്നെയാണ് ലോകമെമ്പാടുമുള്ള കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായി നിങ്ങളുടെ കൂടെ ഇനി വരുന്ന എല്ലാ ദിവസങ്ങളും ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് പറയുകയാണ്. അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് കേട്ടാലോ? ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി ഒരിക്കൽ കൂടി എല്ലാം കേൾക്കും വീട്ടിലും ഹൃദ്യമായ സ്വാഗതം, വെൽക്കം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണ്. അതിന്റെ ടൈറ്റിലാണ് ഒരു സ്റ്റോറിയാണ്, ഒരു കുഞ്ഞു സ്റ്റോറിയാണ്. നമുക്കൊക്കെ ഇഷ്ടമുള്ള, നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഒരു കഥാപാത്രമാണ് അല്ലേ. കാട്ടിലെ സൂത്രശാലിയായിട്ടുള്ള ഒരാൾ പറ്റിയാണ് ഒരാട് കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. കാട്ടിലെ സൂത്രശാലിയായിട്ടുള്ള ആളെ കഥകൾ കേട്ടിട്ടുണ്ടോ? ഒരു പക്ഷെ വീട്ടില് അച്ഛനും അമ്മയും അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അല്ലെങ്കിൽ കഥ പറഞ്ഞു തരാറില്ലേ, തരാറുണ്ടോ? ചില കൂട്ടുകാരെ കഥ പറഞ്ഞു തരാറുണ്ടല്ലേ, എല്ലാ കൂട്ടുകാർക്കും കഥ പറഞ്ഞു തരാറുണ്ട്. അപ്പൊ അത്തരത്തിലൊരു ചെറിയ കുഞ്ഞു കഥയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത്. കാട്ടിലെ സൂത്രശാലിയായിട്ടൊരു ആളാണ് ആര്? ഫോക്സ്. ആരാണ് ഫോക്സ്? ഫോക്സ് എന്ന് പറഞ്ഞ കുറുക്കൻ അല്ലേ. അപ്പൊ സൂത്രശാലിയായിട്ടുള്ള ഒരു കുറുക്കന്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ കഥ കണ്ടാലോ? നമുക്ക് നമ്മുടെ വീഡിയോയിൽ നമുക്ക് കഥ കാണാം. നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ, മാജിക് വേർഡ്സിന്റെ സോഫ്റ്റ്വെയർ സഹായത്തോടെ നമുക്ക് കഥ കേൾക്കാം. പ്ലീസ്. The Fox and the Grapes. One hot summer day, a fox was looking for food. He roamed about for a long time, but could get nothing. His stomach growled in hunger, and his throat was dry with thirst. Suddenly, he saw a bunch of ripe, juicy grapes on a vine hanging high on a branch. His mouth watered at the sight. Moving back a few paces, he jumped high to get hold of the grapes. But the grapes were too high for him to reach. He tried again and again but failed each time. Finally, he grew tired and walked away saying, "I'm sure these grapes are sour, so I don't want them anymore." A crow sitting on a tree nearby laughed at the fox for showing disinterest because he was unable to get what he wanted. Moral of the story is, it's easy to despise what you cannot have. All right, appo ellaru kada kandallo le, manoharamayittulla sootrashaliyayittulla foxinte kada kandallo le. Endana fox cheyidondirunnathu? ഒരു വിശന്ന് വലഞ്ഞുണ്ടായിരുന്ന ഫോക്സ് ഇങ്ങനെ നടന്നു പോകുന്നത് ഭക്ഷണത്തിന് വേണ്ടി അല്ലെ, ഫുഡിന് വേണ്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെ, ഫുഡിന് വേണ്ടി ഇങ്ങനെ വലഞ്ഞുകൊണ്ടിരിക്കുന്നു, ചുറ്റുഭാഗത്ത് നോക്കി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് എന്ത് സംഭവിച്ചേ? പിന്നീട് നോക്കുമ്പോൾ ദേ ആ കാണുന്ന മരക്കൊമ്പിൽ എന്ത് കാണുന്നുണ്ടോ? നിറച്ചും മുന്തിരി കാണുന്നുണ്ട് അല്ലെ, മുന്തിരിക്കുലകൾ കാണുന്നുണ്ട്. ആ മുന്തിരിക്കുല കണ്ടപ്പോൾ ആർക്ക് സന്തോഷം തോന്നി? നമ്മുടെ ഫോക്സിന് ഭയങ്കര ഹാപ്പി തോന്നി. ഫോക്സ് എന്ത് ചെയ്തു? ഉയരത്തിൽ കിടക്കുന്ന ആ മുന്തിരിക്കൊലയിലേക്ക് ചാടാൻ തുടങ്ങി, ജമ്പ് ചെയ്യാൻ തുടങ്ങി. ഒരു പ്രാവശ്യം ജമ്പ് ചെയ്തു, രണ്ടാമത്തെ പ്രാവശ്യം ജമ്പ് ചെയ്തു, മൂന്നാമത്തെ പ്രാവശ്യം ജമ്പ് ചെയ്തു. പക്ഷെ എന്ത് കിട്ടിയില്ല? ഗ്രേപ്സ് അല്ലേ, മുന്തിരി കിട്ടിയില്ല. അങ്ങനെ കുറേ സമയം 1, 2, 3, 4 ടൈംസ് ഒക്കെ ജമ്പ് ചെയ്തപ്പോൾ മുന്തിരി കിട്ടാതെ ആകെ നിരാശനായിട്ട് നമ്മുടെ ഫോക്സ് എന്ത് ചെയ്തു? നേരെ നടക്കാൻ തുടങ്ങി, നേരെ തിരിഞ്ഞു നടന്നു, വിശന്ന് വലഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ഈ സമയം ഇതൊക്കെ ആര് കാണുന്നുണ്ട്? നമ്മുടെ മുകളിൽ നിന്ന് ഒരു ക്രോ ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ കുറുക്കൻ പറയുന്നൊരു കാര്യമുണ്ട്, ആ മുന്തിരിക്ക് വല്ലാത്ത പുളിപ്പാണ്, അതുകൊണ്ട് എനിക്ക് എന്തേണ്ട, അത് വേണ്ട എന്ന് പറയുന്നുണ്ട് അല്ലേ. പക്ഷെ ശരിക്കും മുന്തിരിക്ക് പുളിപ്പുണ്ടായിട്ടാണോ ആ ഫോക്സ് മുന്തിരി വേണ്ട എന്ന് പറഞ്ഞു പോയത്? ആണോ? അല്ല അല്ലേ, പിന്നെ എന്തുകൊണ്ടാണ്? യെസ്, മുന്തിരി ഉയരത്തിലാണ്, ആ മുന്തിരി ചാടിയിട്ടും ചാടിയിട്ടും ആർക്ക് കിട്ടുന്നില്ല, ഫോക്സിന് കിട്ടുന്നില്ല അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അത് ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഫോക്സ് വിശന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തിരിച്ചു നടന്നത്. ഇതിൽ നിന്ന് ഒരു പാഠം പഠിക്കാൻ തന്നെ നമ്മളെപ്പോഴും പറയാറല്ലേ, കിട്ടാത്ത മുന്തിരി പുളിക്കും. അതാണ് ആ മോറൽ അല്ലേ, കിട്ടാത്ത മുന്തിരി പുളിക്കും. അപ്പൊ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ കഥ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ ഫാദറിനോടും മദറിനോടും നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ആളുകൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ താൽക്കാലികമായിട്ട് അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയ എപ്പിസോഡിൽ പുതിയ പഠനവുമായിട്ട് നമ്മൾ മുന്നോട്ട് വരും. അപ്പൊ അതുവരെ എല്ലാവരും സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹോം. താങ്ക് യു.